കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കിറ്റെക്സ്. കിറ്റെക്സ് 3,500 കോടി രൂപയുടെ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന സാബു ജേക്കബിന്റെ പ്രസ്താവന, അതുമുതൽ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണോ എന്ന രീതിയിൽ വരെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം തമിഴ്നാട് സർക്കാരിൽ നിന്നായിരുന്നു കിറ്റെക്സിന് ക്ഷണം ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് തെലങ്കാന സർക്കാർ ഹൈദരാബാദിലേക്ക് വരണം, അവിടെ ഈ പദ്ധതി തുടങ്ങാമെന്ന് പറഞ്ഞ് കിറ്റെക്സിന് ക്ഷണം നൽകിയത്. കിറ്റെക്സ് എന്തായാലും ഇന്ന് ആ ചർച്ചകൾക്ക് വേണ്ടി കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനായ സാബു ജേക്കബും 5-അംഗ സംഘവും ഹൈദരാബാദിലേക്ക് പോകും. അത് പോകുന്നതും തെലങ്കാന സർക്കാർ അയച്ച ഒരു പ്രത്യേക ജെറ്റിലാണ്. അതെ, ഇന്ന് 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തെലങ്കാന സർക്കാർ ഒരുക്കിയ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ ഈ സംഘം പുറപ്പെടും. തെലങ്കാന വ്യവസായ മന്ത്രിയുടെ നേരിട്ടുള്ള ക്ഷണപ്രകാരമാണ് കിറ്റെക്സ് സംഘം ആന്ധ്രയിലേക്ക് എത്തുന്നത്. തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്തി ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് പരാതി ഉന്നയിച്ചാണ് കേരളത്തിലെ നിർദ്ദിഷ്ട നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കിറ്റെക്സ് ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചത്. വിവരങ്ങളുമായി റിയ ചേരുന്നു. റിയ, ഗുഡ് മോർണിംഗ്. പല സംസ്ഥാനങ്ങളും ഒരു അവസരം മുതലാക്കി അവരുടെ നാട്ടിലേക്ക് ഇത് ഈ ഒരു വലിയ വ്യവസായ പദ്ധതി എത്തിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ആർക്കും അത്ര കാര്യമായ ഒരു റെസ്പോൺസ് നൽകിയിരുന്നില്ല സാബു ജേക്കബ്. പക്ഷേ ഇപ്പോൾ തെലങ്കാനയിലേക്ക് പോകാനുള്ള മനസ്സ് കാണിക്കുന്നു. വ്യവസായ മന്ത്രി നേരിട്ട് ഇടപെടുന്നു, ജെറ്റ് അയച്ചു കൊടുക്കുന്നു. നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് എത്രയധികം ശ്രമിച്ചിട്ടും ഒരു ഒരു ഇതിന് സമവായത്തിന് അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇത് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരുമോ? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കിറ്റെക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചർച്ചകൾക്കൊക്കെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തെലങ്കാനയിലേക്ക് നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കിറ്റെക്സ് സംഘം പുറപ്പെടുന്നത്. ഇന്നെന്തായാലും രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കിറ്റെക്സ് സംഘം ആന്ധ്രയിലേക്ക് പോവുക. അത് തെലങ്കാനയിലെ വ്യവസായ മന്ത്രി ആന്ധ്രയിലെ വ്യവസായ മന്ത്രി നേരിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക ജെറ്റ് വിമാനം വഴിയായിരിക്കും ഈ 5-അംഗ സംഘത്തിൻ്റെ യാത്ര. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെലങ്കാനയിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം കിറ്റെക്സ് ഗ്രൂപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്ന് തെലങ്കാനയിലേക്ക് 5-അംഗ സംഘം ഈ നിക്ഷേപ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് തെലങ്കാന സർക്കാർ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ഓഫറുകളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായി സംഘം ഇന്ന് പുറപ്പെടുക. ഇന്ന് നടക്കുന്ന ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ നേരത്തെ കേരളത്തിൽ നിന്ന് പിൻവലിച്ച 3,500 കോടി രൂപയുടെ ടെക്സ്റ്റൈൽ നിക്ഷേപ പദ്ധതിക്ക് ഇനി കേരളത്തിൽ ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കായിരിക്കുമോ ചർച്ചയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോകുക എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത് മികച്ച ഓഫറുകളാണ്, ആനുകൂല്യങ്ങളാണ്, അതോടൊപ്പം തന്നെ അന്തരീക്ഷമാണ് തെലങ്കാനയിൽ ഒരുക്കാമെന്ന് തെലങ്കാന സർക്കാർ കിറ്റെക്സ് ഗ്രൂപ്പിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തെലങ്കാന വ്യവസായ മന്ത്രി രാമറാവു ഇക്കാര്യങ്ങൾ വിശദമായി ഫോണിൽ സംസാരിക്കുകയും അതിനുശേഷമായിരുന്നു നേരിട്ടുള്ള ചർച്ചയ്ക്കായി കിറ്റെക്സ് സംഘത്തെ ക്ഷണിച്ചത്. 10:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടും. അതിനു മുമ്പ് 9:30 വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നാണ് കിറ്റെക്സ് ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ചർച്ചയിൽ എന്തായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ നിലപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ കേരളത്തിലേക്ക് വീണ്ടും ഈ പദ്ധതി വരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് ഇത് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സൂചന ഉണ്ടാവുക. എന്തായാലും തെലങ്കാനയ്ക്ക് പുറമെ മറ്റെട്ട് സംസ്ഥാനങ്ങൾ കൂടി ഈ കേരളത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് അറിയിച്ചപ്പോൾ സാബുവുമായി കോൺടാക്ട് ചെയ്തിരുന്നു, കിറ്റെക്സ് ഗ്രൂപ്പുമായി കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേരളത്തിൽ നിന്നുള്ള വിവിധ വകുപ്പുകൾ സ്ഥാപനങ്ങളിൽ എത്തുന്നു, തുടർച്ചയായി പരിശോധന നടത്തുന്നു, അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നീ കാരണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് കേരളത്തിൽ നിന്നുള്ള നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതെന്ന് അറിയിച്ചത്. വ്യവസായ മന്ത്രിയൊക്കെ ചർച്ച നടത്തിയെങ്കിലും ഇക്കാര്യങ്ങളിൽ ഒരു സമവായത്തിലെത്താൻ സാധിക്കാതിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ തെലങ്കാനയിൽ നടക്കുന്ന ചർച്ചയ്ക്കനുസരിച്ചായിരിക്കും ഇനി ബാക്കിയുള്ള ഈ 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി ഏത് സംസ്ഥാനത്തായിരിക്കും, കേരളത്തിലായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക. ഫ്രീയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെലങ്കാനയിലേക്ക് ഇന്ന് ചർച്ചകൾക്കായി പോവുകയാണ്. ഈ 3,500 കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ 35,000 പേർക്കായിരുന്നു ഇവിടെ തൊഴിലവസരം ഉണ്ടാകാൻ പോകുന്നത്. കോവിഡ് കാലമാണ്, പലർക്കും പല പ്രവാസികൾ വരെ ജോലി നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നൊരു സമയത്താണ് ഇത്രയും വലിയൊരു പദ്ധതി ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പരിശോധനകളുടെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. അത് യുവാക്കൾക്കിടയിൽ, ഇപ്പോൾ ആര്യ പറഞ്ഞ പോലെ തന്നെ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ തരത്തിൽ ഒരു ചർച്ച, ഒരു വിവാദമായി മാറുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു പ്രൊജക്റ്റ് കൂടിയാണ്. കുന്നത്തനാട് MLA ശ്രീനിജൻ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിൽ ഗുരുതരമായ പങ്കുണ്ടെന്ന് സാബു ജേക്കബ് ആവർത്തിക്കുമ്പോഴും വ്യവസായ മന്ത്രി P രാജീവും മുഖ്യമന്ത്രി C പിണറായി വിജയനൊക്കെ ഒരു സമവായത്തിനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം.